നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ കൂടുതൽ വെളിപ്പെടുത്തലുമായി മുൻ PTA പ്രസിഡന്റ് കുഞ്ഞാമു രംഗത്ത് വന്നിരിക്കുകയാണ്. പൂക്കോട് വെറ്റിനറി കോളേജിലും ഹോസ്റ്റലും അക്രമം പതിവായിരുന്നുവെന്ന് മുൻ PTA പ്രസിഡന്റ് പറഞ്ഞു. അതിക്രമങ്ങളും മറ്റും തടയാനായി CCTV ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു. പക്ഷേ SFI പ്രവർത്തകർ ഈ ക്യാമറകൾ നീക്കം ചെയ്തുവെന്നും അദ്ദേഹം ആരോപിച്ചു. മാത്രമല്ല ഹോസ്റ്റലിൽ ഇടിമുറി ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അതേസമയം സിദ്ധാർത്ഥൻ മരിച്ച ദിവസം ഉച്ച മുതൽ VC ഡോക്ടർ MR ശശീന്ദ്രനാഥ് ക്യാമ്പസിൽ ഉണ്ടായിരുന്നതായി പോലീസ് റിപ്പോർട്ട് പുറത്തുവന്നിരുന്നു. മരണവിവരം അറിഞ്ഞിട്ടും അക്കാര്യം അന്വേഷിക്കാൻ VC തയ്യാറായില്ല. മാനേജ്മെന്റ് കൗൺസിൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇന്റർവ്യൂ നടത്തുകയായിരുന്നു അദ്ദേഹം. ഇന്റർവ്യൂ കഴിഞ്ഞ് February 21 VC ക്യാമ്പസിൽ നിന്ന് പോയതെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറിയിൽ സിദ്ധാർത്ഥ് മരവിച്ച് കിടക്കുമ്പോൾ തിരഞ്ഞെടുപ്പ് പിടിക്കാൻ തട്ടിക്കൂട്ടിയ ഇന്റർവ്യൂ മാമ്പാകത്തിന്റെ തിരക്കിലായിരുന്നു വെറ്റിനറി സർവകലാശാല വൈസ് ചാൻസലർ. അസിസ്റ്റന്റ് പ്രൊഫസർമാർ മുതൽ പ്രൊഫസർമാർ വരെയുള്ള 100-ലധികം അധ്യാപകരുടെ സ്ഥാനക്കയറ്റത്തിനായി 19 മുതൽ 21 വരെ വെറ്റിനറി കോളേജിൽ കരിയർ അഡ്വാൻസ് സ്കീം ഇന്റർവ്യൂ നടത്തിയിരുന്നു. 18 ഉച്ച മുതൽ വൈസ് ചാൻസലർ ഡോക്ടർ MR ശശീന്ദ്രനാഥ് ക്യാമ്പസിലുണ്ടായിരുന്നു. 21 അഭിമുഖം കഴിഞ്ഞ് സ്ഥലം വിട്ട VC പിന്നീട് പൂക്കോട്ടേക്ക് വന്നതേയില്ല. ഇത്രയേറെ വിവാദമായ സംഭവമായിട്ടും ഇടപെട്ടതുമില്ല. 3 ദിവസവും കോളേജിലെ അധ്യാപകരുൾപ്പെടെയുള്ള മുഴുവൻ ജീവനക്കാരെയും ഇന്റർവ്യൂവിന് വരുന്നവരെ സ്വീകരിക്കാനും അവർക്ക് ഹോട്ടൽ സൗകര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരുക്കാനും നിയോഗിക്കുകയുണ്ടായി. എല്ലാവരും ഇതിന് പിന്നാലെയായതോടെ ആത്മഹത്യയ്ക്ക് കാരണമായ വിഷയം അറിയാൻ ആരും മുതിർന്നില്ല. സർവകലാശാല VC രജിസ്ട്രാറും ഉൾപ്പെടെ ഉള്ളവർ ഇന്റർവ്യൂവിനായിരുന്നു പ്രാധാന്യം നൽകിയത്. 19 കോളേജിൽ സിദ്ധാർത്ഥന്റെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചപ്പോൾ മൃതദേഹത്തിൽ റീത്ത് സമർപ്പിക്കുക മാത്രമാണ് ചെയ്തതെന്നാണ് അദ്ദേഹത്തിനും സർവകലാശാല രജിസ്ട്രാർക്കുമെതിരെ ഉയർന്ന വിമർശനം. ഗവർണർ സസ്പെൻഡ് ചെയ്ത ശേഷമാണ് സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതികരിക്കാൻ VC പോലും തയ്യാറായത്. February 22 മാനേജ്മെന്റ് കൗൺസിൽ തിരഞ്ഞെടുപ്പ് തീരുമാനിച്ചതാണ്. പക്ഷേ ഇന്റർവ്യൂ നടത്താൻ വേണ്ടി തിരഞ്ഞെടുപ്പ് 27 മാറ്റി. ഇന്റർവ്യൂ നടത്തി അധ്യാപകരുടെ സ്ഥാനക്കയറ്റം തീരുമാനിച്ചു കഴിഞ്ഞാൽ മാനേജ്മെന്റ് കൗൺസിൽ പിടിച്ചടക്കാമെന്ന് തന്നെയാണ് ഈ സ്വാഭാവികമായ തിരക്ക് കൂട്ടലിന് കാരണമെന്ന് ഒരു വിഭാഗം ജീവനക്കാർ ആരോപിക്കുന്നുണ്ട്. 27 നടന്ന മാനേജ്മെന്റ് കൗൺസിൽ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സംഘടനകളാണ് വിജയിച്ചത്. മാനേജ്മെന്റ് കൗൺസിൽ പിടിച്ചടക്കാൻ 156 അധ്യാപക തസ്തികകൾ കൃത്യമായി സൃഷ്ടിച്ചുകൊണ്ട് സർവകലാശാല വിജ്ഞാപനം ഇറക്കിയത് നേരത്തെ വിവാദമുയർത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.